മാളികപ്പുറം മാളികപ്പുറം ആണല്ലേ, എന്തൊക്കെ പറയാനല്ലേ? എല്ലാരും എന്തായാലും സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതില് കണ്ടവരുണ്ടെങ്കിൽ രണ്ടു പ്രാവശ്യം കൂടെ പോയി കാണണം. കുഴപ്പമില്ല, ഒടിടിയിലായാലും കണ്ടാൽ അത് ഞാൻ പറയണു വെച്ചിരിക്കണു. അത്രയല്ല, പിന്നെന്തൊക്കെയാ പറയാനുള്ളത്? തീയറ്ററിൽ നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു അയ്യപ്പന്റെ മൂഡ് കുട്ടികളുടെ പെർഫോമൻസ് ഒന്നും പറയല്ല, എനിക്ക് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ ഓഡിയൻസോട് ചോദിച്ചു, കണ്ടു, ഞാൻ തിയേറ്ററിൽ ലൈവായി ഫീഡ്ബാക്ക് കേട്ടോണ്ടിരിക്കുന്നു, കണ്ടു, എല്ലാവർക്കും സിനിമ ഇഷ്ടമായിന്ന് കേൾക്കുമ്പോൾ എനിക്ക് മറ്റുള്ള എഫേർട്ട് അത്ര ഉണ്ടായിരുന്നു. ഞാൻ കുട്ടികളോടൊപ്പം ഇത്രയും വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസും സിനിമയുടെ ടോട്ടാലിറ്റിയും എല്ലാം കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. സന്തോഷേട്ടനും രേണു ചേട്ടനും ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു, എല്ലാ ടെക്നീഷ്യനോടും നന്ദി പറയുന്നു. നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ ഓഡിയൻസ് ഈ സിനിമ കണ്ടോ 100% ഈ സിനിമ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയണം. നിങ്ങൾ ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് ഇരുന്ന് കുട്ടികളോടൊപ്പം സിനിമ കാണും, ആ രണ്ട് കുട്ടികളുടെ വർക്ക് കാണണം. ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഞാൻ പറയുന്നത് വെരി ഷുവർ ദാറ്റ് ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. അത്രയും നന്നായിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ഉണ്ണുമുഖത്തിൻ്റെ ഈ വരുന്ന അടുത്ത സിനിമകളെല്ലാം ഈ കുടുംബ പ്രേക്ഷകരെ ഉന്നമിച്ചുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ എന്നെ ഞാനാക്കി മാറ്റിയത് കുടുംബ പ്രേക്ഷകരാണ്, എൻ്റെ ഓഡിയൻസാണ്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ ഏതുതരം സിനിമ ചെയ്യണമെന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പക്ക ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്, ഓഡിയൻസിന് അതാണ് തോന്നി. എന്നെ എല്ലാവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അല്ല, കരിയർ ബെസ്റ്റ് പറയാൻ പോകുന്നേ ഉള്ളൂ, പക്ഷേ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. ഇഷ്ടപ്പെട്ടോ ഞാൻ ജെനുവിനായിട്ട് സംസാരിക്കുകയാണ്. എന്നാലും ഓഡിയൻസ് റിയാക്ഷൻ്റെ ഒപ്പം സിനിമ കണ്ടവര് ഞാൻ ലൈവായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്, എനിക്ക് പൂർണ്ണമായിട്ട് സിനിമ കാണാൻ പറ്റില്ല. എനിക്ക് കുട്ടികളുടെ പെർഫോമൻസ് ഞാൻ ഇവർ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്ന ചെയ്യും. പക്ഷേ ഐ സോ ഗ്ലാഡ് ദാറ്റ് ഐ തിങ്ക് ഇവരുടെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയായി മാറി കഴിഞ്ഞു എന്നാണ്. താങ്ക് യു സോ മച്ച്. ഉണ്ണിച്ചേട്ടാ, ഇവിടെ നിർത്തി, ഇവിടെ നിർത്തി ഉണ്ണിച്ചേട്ടാ, ഒരു മിനിറ്റ് ചേട്ടാ, ബൈക്ക് എടുക്കട്ടെ.
എല്ലാരും കൂടെ ബാക്കറിങ് തള്ളല എല്ലാരും ബാക്കറിങ് തന്നെ ബാക്കറിങ് എനിക്കൊരു കാര്യം പറയാം. ഞാൻ ഈ കുട്ടികളെ ഷൂട്ടിങ്ങിനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നത് നല്ല ഗ്രൂപ്പുണ്ട് രണ്ടുപേരും, പക്ഷേ ഡൺ സോ വെൽ. ഞാൻ വെറുതെ പറയില്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി ഈ സിനിമ അടുത്ത വർഷം നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡൊക്കെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് ആ ഒരു ഒരു പരിഗണന ഡെഫിനറ്റ്ലി ഡിസേർവ് ചെയ്ത് അത്രയും നല്ല പെർഫോമൻസ് ആണ് ചെയ്തേക്കുന്നത്. നല്ല തിയേറ്ററിലെ എല്ലാവരും ചേട്ടന്മാർ ചേച്ചിമാർ എല്ലാവരും കരഞ്ഞിട്ടും സന്തോഷത്തിലും ഫുള്ളി എൻ്റർടൈൻഡ് ആയിട്ടാണ്. ഞാൻ അനുഭവ പ്രൗഡ് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയാലും നല്ല പെർഫോമൻസ് സാറിനെയും കുട്ടികളുടെ രണ്ടുപേരുടെയും ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും, വിഷ്ണു ശേഷങ്കർ എന്നൊരു പുതിയ സംവിധായകൻ്റെ ഡെബ്യൂ, നല്ല സ്ക്രിപ്റ്റ് അഭിലാഷിൻ്റെ കംപ്ലീറ്റ് പാക്കേജാണ്. എല്ലാവരും വിത്ത് ഫാമിലി വന്ന് കാണണം, ഇവരുടെ പെർഫോമൻസ് ഒന്ന് കണ്ടു. ഞാൻ പേഴ്സണലി പറയണം അത്രയും നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് കൂടെ കണ്ടിറങ്ങുന്നവർക്ക് ഒന്ന് മലക്ക് പോകാൻ തോന്നുന്നു പറയുന്നുണ്ട്. കണ്ടിറങ്ങുന്നവർക്ക് ഒന്ന് മലക്ക് പോകാൻ തോന്നുന്നു പറയാം. മലക്ക് പോയിട്ടു പോയിട്ടു പ്രാവശ്യം കൂടി പോ. ക്യാരക്ടറാണ് ആ സിനിമയിൽ വന്നേക്കണേ. ഭയങ്കര ടീം എഫേർട്ടാണ്, ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ എല്ലാവരും പോയി കാണണം സിനിമയെ കുറിച്ച്, നിങ്ങളുടെ പ്ലാറ്റ്ഫോം ത്രൂ ഇതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓഡിയൻസോട് ചോദിക്കും, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല ഹിറ്റായ പിള്ളേരുടെ പ്രാവശ്യം കൂടി മറക്കുമോ? മലയ്ക്ക് പോകാനുള്ളത് നീ വരും കൂടെ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇഷ്ടപ്പെട്ട പടം
പറയുന്നത്.